ഹീലിംഗ് പ്രയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഉറങ്ങാൻ കിടന്ന് കണ്ണുകൾ അടയ്ക്കുന്നതിന് മുൻപ് നമുക്ക് കർത്താവിനോട് ഹൃദയം ഉയർത്തി ഈ ദിവസത്തെ അവസാനത്തെ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിൻ്റെ അവസാനത്തിൽ എന്നെ കേൾക്കുകയും എന്നോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എൻ്റെ ഈ സഹോദരി സഹോദരന്മാരെ ഞാൻ അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, എന്നെ കേൾക്കുന്ന എൻ്റെ ഈ സഹോദരങ്ങൾ ഒരുപക്ഷെ ഈ ദിവസം സംഭവിച്ച പ്രതീക്ഷിക്കാത്ത അസുഖകരമായ സംഭവങ്ങളെപ്പറ്റി ആശയക്കുഴപ്പവും അസ്വസ്ഥത, ക്ഷീണം, നിരാശ, കോപം എന്നിവയാൽ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നവരാകാം. ഒന്നോ രണ്ടോ, ചിലപ്പോൾ അതിൽ കൂടുതലോ തവണ ഉണ്ടായ വിയോജിപ്പ്, നിരാശയും കോപവും ജനിപ്പിക്കുന്ന കൈപ്പേറിയ അനുഭവങ്ങൾ ദീർഘനേരത്തേക്ക് അവരുടെ മനസ്സിനെയും ഹൃദയത്തെയും മുറിപ്പെടുത്തിയിട്ടുണ്ടാകാം. കർത്താവേ, എൻ്റെ ഈ സഹോദരങ്ങൾക്കുണ്ടായ ഈ അവഗണനയും അവരുടെ എല്ലാ കഷ്ടതകളിലേക്കും അവരുടെ ഏകാന്തതയിലേക്കും ഇരുളടഞ്ഞ അവരുടെ ജീവിതത്തിലേക്കും തകർന്നുപോയ അവരുടെ പ്രതീക്ഷകളിലേക്കും അങ്ങയുടെ നിത്യ വെളിച്ചം ഇപ്പോൾ തന്നെ വീശണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഓർമ്മകളും വികാരങ്ങളും വിചാരങ്ങളെയും അങ്ങ് സുഖപ്പെടുത്തണമേ. അങ്ങയുടെ സമാധാനവും ജീവനും കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയാഘാതം, ശാരീരികവും മാനസികവുമായ മറ്റു രോഗങ്ങൾ എന്നിവയുമായി മല്ലിടുന്ന എല്ലാവർക്കുമായി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരെ സ്പർശിച്ച് അവരെ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. അവരുടെ രോഗം സുഖപ്പെടുത്തുകയും അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിലൂടെ അവർ അങ്ങയുടെ സന്നിധിയിലെത്തുവാൻ അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും എപ്പോഴും ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിലും ജീവിതത്തിലും സംഭവിക്കുന്ന അനിഷ്ടങ്ങളുടെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി സമാധാനപരമായ വിശ്രമവും ഉറക്കവും ഇന്ന് രാത്രി അവർക്ക് നൽകണമേ. അവരുടെ എല്ലാ പോരാട്ടങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുകയും അവരുടെ ബലഹീനതകളിൽ അങ്ങയുടെ ശക്തി അവരെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ കമൻറ്റ് സെഷനിലൂടെ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കൂടുതൽ പ്രാർത്ഥനകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.
ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.